the ഓം ശാന്തി നമുക്ക് നമ്മുടെ മധുരമായ മമ്മയുടെ സ്മരണകൾ ഉണർത്തുന്ന ശ്രേഷ്ഠ അനുഭവങ്ങളുടെ രത്നങ്ങൾക്ക് സമാനമായ മുത്തുകൾക്ക് സമാനമായ വൈഡൂര്യങ്ങൾക്ക് സമാനമായ സത്യമായ ജീവിതാനുഭവങ്ങൾ കേൾക്കാം അതിലൂടെയെല്ലാം നമുക്കും നമ്മുടെ ജീവിതത്തെ വജറെ സമാനമാക്കി വിലയേറിയതാക്കി മാറ്റാനുള്ള പുരുഷാർത്ഥവപ്പോം ആരംഭിക്കാം ഇന്ന് നമ്മൾ കേൾക്കുന്നത് ആദിദേവി ജഗദംബാ സരസ്വതിജിയെക്കുറിച്ച് ദാദാ ആനന്ദകിഷോർജി പറയുന്നതാണ് ആനന്ദകിഷോർ ദാദാജിയെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അനുഭവം കേട്ടിട്ടുണ്ട് സാക്കാര സ്മൃതികളിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ദാദാജി പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിന് ജന്മം നൽകുന്ന ലൗകിക മാതാവ് എല്ലാവർക്കും വേറെ വേറെയാണ് എന്നാൽ ആത്മദൃഷ്ടിയിൽ സർവരുടെയും മാതാപിതാവ് ആത്മാക്കളുടെയെല്ലാം മാതാപിതാവ് നിരാകാരനായ പാർലൗകിക പരമാത്മാ ജ്യോതിർ ബിന്ദു ശോഭാബേണ് നമ്മുടെ ലൗകിക മാതാപിതാക്കളുടെയും ശരീരത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടി മാതാപിതാവ് ശോഭാബയാണ് ലൗകികവും പാരലൗകികവുമായ മാതാപിതാവിനെ സർവർക്കും അറിയാം ശരീരത്തിൻ്റെ അച്ഛനമ്മയറിയാം ഈശ്വരനാകുന്ന മാതാപിതാവിനെയും എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ന് മനുഷ്യർക്ക് ആ പാരലൗകിക മാതാപിതാവിൻ്റെ പരമാത്മാവിൻ്റെ നാമം രൂപം വാസസ്ഥലം കർത്തവ്യം ഇത്യാദികളുടെ സത്യമായ പരിചയം ഇല്ല എന്നാൽ സൃഷ്ടിചക്രത്തിലെ അയ്യായിരം വർഷം ദൈർഘ്യമുള്ള കൽപ്പത്തിൽ ഒരിക്കൽ പരമാത്മാവ് അവതരിക്കുമ്പോൾ നമുക്ക് അലൗകിക മാതാവിനെ ലഭിക്കുന്നു ഈ അലൗകിക മാതാവ് കൽപ്പത്തിലൊരിക്കൽ കേവലം കുറച്ച് സമയത്തേക്ക് മാത്രം നമുക്ക് ലഭിക്കുന്നതാണ് ആ അലൗകിക മാതാവിൻ്റെ നാമധേയമാണ് ജഗദംബ ആദിദേവി സരസ്വതി മാതാവ് ജഗത്മാതാവാണ് അമ്മ എന്തുകൊണ്ടാണ് ജഗത് മാതാ എന്ന് വിളിക്കണം ജഗത് ജനനി ദാജി പറയണം അമ്മ ജഗത് മാതാവ് എന്നറിയപ്പെടുന്നു നിരാകാരനായ പരമാത്മാ ശിവ അവിനാശിയും സർവാത്മാക്കളുടെയും പിതാവുമാണ് എന്നാൽ ജഗതമ്പ ശരീരധരിയാണ് അവർക്കെങ്ങനെ ജഗത് മാതാവാകാൻ കഴിയും ഈ ഒരു ചോദ്യം ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വന്നേക്കാം അതിന് ശരിയായ ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി ജഗദമ്പയുടെ അലൗകിക കർത്തവ്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ അലൗകിക മാതാവിൻ്റെ കർത്തവ്യമനുസരിച്ചുള്ള പേര് മമ്മ ചെയ്ത കർത്തവ്യത്തിനനുസരിച്ച് മമ്മയ്ക്കുള്ള പേര് ശിവവംശി ബ്രഹ്മാകുമാരി ആദി ദേവി ജഗദംബ സരസ്വതി എന്നാണ് സരസ്വതി മാതാവിനെ ജ്ഞാനത്തിൻ്റെ ദേവിയായി സർവരും മാനിക്കുന്നുണ്ട് അവരുടെ കൈകളിൽ അലങ്കൃതമായ വീണ ജ്ഞാന ജ്ഞാനവീണ മിട്ടുന്നതിൻ്റെ പ്രതീകമാണ് സരസ്വതീദേവിയുടെ കയ്യിലെ വീണ മമ്മ സംഗമ യുഗത്തിലെ പകർന്നു നൽകിയ ജ്ഞാന വീണയുടെ ഓർമ്മയ്ക്കാണ് എന്നാൽ ജ്ഞാനത്തിൻ്റെ സാഗരൻ ഒരേയൊരു പരമ്പിത പരമാത്മാശിവയാണെന്നിരിക്കെ സരസ്വതീ മാതാവിന് ജ്ഞാനം എവിടെ നിന്ന് ലഭിച്ചു എന്നതും ചിന്തിക്കേണ്ട കാര്യമാണ് തീർച്ചയായും അമ്മ ശിവബാബയിൽ നിന്ന് തന്നെയാണ് ഇത്രയധികം ജ്ഞാനം പ്രാപ്തമാക്കിയത് പിന്നീട് ജ്ഞാന ജ്ഞാനേശ്വരിയായി ജ്ഞാനത്തിൻ്റെ ദേവി സരസ്വതി എന്നും അറിയപ്പെട്ടു സൃഷ്ടിചക്രത്തിൽ അതീതമായ കലിയുഗത്തിൻ്റെ അന്തിമ സമയത്ത് പാപങ്ങൾ വർദ്ധിച്ച സമയത്താണ് ഗീതയുടെ ഭഗവാനായ നിരാകാരനായ ശിവൻ മനുഷ്യരെ പതിതത്തിൽ നിന്നും പാവനമാക്കി പുതിയ സത്യുഗീ സൃഷ്ടിയുടെ പുനഃസ്ഥാപന നടത്തുന്നതിനായി പ്രജാപിത ബ്രഹ്മാവിൻ്റെ സാകാരഥത്തിൽ ഭാഗീരഥൻ എന്നാൽ ഭാഗ്യശാലി ശരീരമാകുന്ന രഥത്തിൽ പ്രവേശിക്കുന്നത് അഥവാ അവതരിക്കുന്നത് പരമാത്മാവ് ബ്രഹ്മാവ് മുഖേന നടത്തിയ പുതിയ സൃഷ്ടിയുടെ സ്ഥാപനയായിരുന്നു എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ശുഭവ ബ്രഹ്മാവിലൂടെ പുതിയ സൃഷ്ടി നടത്തി ആ സൃഷ്ടിയിലല്ലേ നമുക്കൊക്കെ ജന്മം കിട്ടിയത് നമ്മുടെ എല്ലാവരുടെയും ജന്മം ഉണ്ടായി ബ്രഹ്മാമുഖത്തിലൂടെ സത്യമായ ഈശ്വരീയ ഈശ്വരീയജ്ഞാനമാകുന്ന ഗീത ശ്രവിച്ച് ഗീതാജ്ഞാനം ശ്രവിച്ച് ധാരണ ചെയ്യുന്നവരായ ബ്രഹ്മാകുമാരിമാരും ബ്രഹ്മാകുമാരന്മാരും വികാരങ്ങളോട് യുദ്ധം ചെയ്യുന്ന അഹിംസകരായ ശിവശക്തി സേനയുടെ സേനാനി സരസ്വതി മാതാവ് തന്നെയാണ് എല്ലാ ബ്രഹ്മകുമാർ കുമാരിമാരുടെയും അല്ലേ സൈന്യത്തിലെ ശിവശക്തി സേനയുടെ സേനാനി മമ്മയാണ് മമ്മ ജ്ഞാനസാഗരനും അമരനാഥനുമായ ശിവനിൽ നിന്നും ജ്ഞാനത്തെ കലശത്തിൽ ധാരണ ചെയ്ത് മറ്റ് ബ്രഹ്മകുമാരന്മാരും ബ്രഹ്മകുമാരിമാരും സഹിതം ചൈതന്യ ഗംഗയായി ഒഴുകി മനുഷ്യാത്മാക്കളെ ജ്ഞാനാമൃതം മുഖേന പതിതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റുന്ന അലൗകിക സേവനം ഈ സൃഷ്ടിയിൽ ചെയ്തു ഈ ആത്മീയ സേവനം കൊണ്ട് തന്നെയാണ് കലിയുഗി ഭ്രഷ്ടാചാരി സൃഷ്ടിയായ മുൾക്കാട്ടിൽ നിന്നും സത്യുഗീ ശ്രേഷ്ഠാചാരി ദൈവീക പുഷ്പങ്ങളുടെ പൂന്തോട്ടം നിർമ്മിക്കപ്പെടുന്നു പൂന്തോട്ടം റെഡിയാകണേ വെള്ളം വേണ്ടേ മമ്മയും അല്ലേ മറ്റ് സേവാധാരികളായ ബ്രഹ്മകുമാരി ബ്രഹ്മകുമാരന്മാർ മമ്മയോടൊപ്പം ഒഴുകി ഭാരതമെമ്പാടും ഒഴുകി എന്ത് ചെയ്തു ശിവബാബ ജ്ഞാനസാഗരത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാന ഗംഗാജലത്തെ വിശ്വമെമ്പാടും ഭരതം മുഴുവൻ ഒഴുക്കിയിട്ട് ഭാരതത്തിൽ നിന്ന് പിന്നീട് അത് വിശ്വമെമ്പാടും പ്രവഹിച്ചു അങ്ങനെയാണ് കലിയുഗമാകുന്ന ഈ മുൾക്കാട് വീണ്ടും പൂക്കളുടെ തോട്ടമായി മാറുന്നത് ഈ അലൗകിക കർത്തവ്യത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഭാരതത്തിലെമ്പാടും അല്ല ജ്ഞാന നദികളായി ഒഴുകി അമ്മയും മറ്റ് ദാതിമാരും ചെയ്ത സേവനത്തിൻ്റെ പേരിലാണ് ഭാരതത്തിലെ നദികൾക്ക് ഗംഗ യമുന ഗോദാവരി കൃഷ്ണ കാവേരി ബ്രഹ്മപുത്ര തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു ദേവിമാരുടെ പേര് ഈ ദേവിമാരാണല്ലോ അല്ലേ ഒഴുകി ഒഴുകി സേവനം ചെയ്തത് സരസ്വതി നദി ഗുപ്തമാണ് അഥവാ പ്രജാപിത ബ്രഹ്മാവും ശിവവംശി ബ്രഹ്മകുമാരി സരസ്വതിയും ചേർന്ന് ജ്ഞാനയോഗബലത്താൽ പുതിയ സത്യുഗീ ലോകത്തിൻ്റെ പുനഃസ്ഥാപന ചെയ്യുന്നു മമ്മയുടെയും പാ അല്ല ബ്രഹ്മ ബാബയുടെയും പാർട്ട് ലോകത്തിന് മുന്നിൽ ഇപ്പോഴും ഗുപ്തമാണ് നമുക്ക് ബാബയുടെ മടിയിലെത്തിയ മക്കൾക്കറിയാം ലോകത്തിൻ്റെ മുന്നിൽ ഇത് ഗുപ്തമായ പ്രക്രിയയായിട്ടാണ് നടക്കുന്നത് അതിനാൽ ജഗത്തിൻ്റെ അലൗകിക പിതാവും മാതാവും അതിനാലാണ് മമ്മയെ ജഗത് എന്ന് പറയാൻ കാരണം ജഗംബ ബ്രഹ്മബാബയെ ജഗത് പിതാവെന്ന് വിളിക്കാനുള്ള കാരണം ഈ അലൗകിക കർത്തവ്യം കലിയുഗത്തിൻ്റെ അന്ത്യവും സത്യുഗത്തിൻ്റെ ആദ്യവുമായ സംഗമയുഗത്തിലാണ് നടക്കുന്നത് ആയതിനാൽ സരസ്വതിയെ സംഗമത്തിലാണ് കാണിക്കുന്നത് ഗുപ്ത നദിയായി സരസ്വതി എന്ന് അറിയപ്പെടുന്നുണ്ട് സംഗമത്തിൽ പക്ഷേ ഇന്ന് അലഹബാദിൽ നദികളുടെ സംഗമസ്ഥാനത്തെയാണ് ഈ പേരിൽ അറിയപ്പെടുന്നത് ഗുപ്തമായ സരസ്വതി നദിയുണ്ടെന്ന് പറയും ഇത് വാസ്തവത്തിൽ സംഗമ യുഗത്തിൻ്റെ സംഗമയുഗത്തിൽ മമ്മ ചെയ്ത ഗുപ്ത സേവനങ്ങളാണ് സരസ്വതി എന്ന പേരിൽ അറിയപ്പെടുന്ന ഭക്തിമാർഗത്തിലെ സ്മാരകം സംഗമസ്ഥാനത്ത് പറയുന്ന പുതിയ സൃഷ്ടിയുടെ ആദ്യ സമയത്ത് കർത്തവ്യം നിർവഹിച്ചതിനാൽ ജഗദംബേ ആദി ദേവിയെന്നും അറിയപ്പെടും ആദിയിൽ വന്നിട്ട് സൃഷ്ടിയുടെ ആദി സമയത്ത് മമ്മയാണ് ഈ അലൗകിക കർത്തവ്യം നിർവഹിച്ചത് ബാബയുടെ റൈറ്റ് ഹാൻഡായിട്ട് നവരാത്രിയും രാത്രിയിൽ ഉറക്കമൊഴിക്കൽ ഭക്തിയുമായി താരതമ്യപ്പെടുത്തിയിട്ട് ദാജി അനന്ത കിഷോർജി മമ്മയെ പരിചയപ്പെടുത്താണ് ജഗദമ്പ എന്ന് വിളിക്കാൻ എന്താ കാരണം എന്ന് പറഞ്ഞു അടുത്തത് നവരാത്രിയിലെ ഉറക്കമൊഴിക്കൽ പരമാത്മാശിവാബയുടെ നിർദ്ദേശാനുസരണം ജഗദമ്പ സരസ്വതിയും മറ്റ് ശിവശക്തികളും ചേർന്ന് കലിയുഗി പതിത ലോകത്ത് നിന്ന് മനുഷ്യാത്മാക്കളെ കരകയറ്റി സത്യുഗമാകുന്ന വൈകുണ്ഠധാമത്തിലേക്ക് ഭാവിയിലെ ഇരുപത്തൊന്ന് ജന്മങ്ങളിലേക്ക് ജീവൻ മുക്ത ദൈവ ദേവി പദവി പ്രാപ്തമാക്കി തരുന്ന ഈശ്വരീയ സേവനമാകുന്ന കർത്തവ്യം വളരെ ശ്രേഷ്ഠമാണ് ആയതിനാൽ കലിയുഗമാകുന്ന അജ്ഞാനരാത്രി നീക്കുന്നതിന് വേണ്ടി പരമാത്മാവിൻ്റെ അവതരണത്തിൻ്റെ ഓർമ്മയ്ക്കായി ആഘോഷിച്ചു വരുന്ന ശിവരാത്രി ഉത്സവത്തിനോടൊപ്പം തന്നെ ശിവശക്തികളുടെ കൂടി സ്മരണയ്ക്കുള്ള ഉത്സവം നവരാത്രി വർഷത്തിൽ രണ്ടു പ്രാവശ്യം ദേവി പൂജ രണ്ട് തവണയുണ്ട് നോർത്തിലൊക്കെ രണ്ട് തവണയുണ്ട് നവരാത്രി നമ്മൾ സൗത്തിലാണ് ഒരു തവണ വയ്ക്കാറുള്ളു പൂജയുടെ ആ ടൈം അവിടെ രണ്ട് തവണയുണ്ട് ഭക്തർ രാത്രി ഉറക്കമൊഴിക്കുന്നതും ഈ ദേവിമാർ മുഖേന കലിയുഗത്തിൻ്റെ അന്തിമമാകുന്ന രാത്രിയിൽ മനുഷ്യരെ ജ്ഞാനം കേൾപ്പിച്ച് ഘോരജ്ഞാനമാകുന്ന കുംഭകരണ നിദ്രയിൽ നിന്ന് ഉണർത്തുന്ന കർത്തവ്യത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ശിവരാത്രിക്ക് ഉറക്കമൊഴിക്കാം നവരാത്രിയിലും ഇതേപോലെ രാത്രിയിൽ വിശേഷ ദേവിമാർ മുഖേന ഈ ഒരു വിശേഷ പൂജ നടക്കുന്നതിൻ്റെ കാരണം ഉറക്കമൊഴിക്കുന്നതിൻ്റെ കാരണം ബാബ പറയണേ കലിയുഗത്തിലെ കുംഭകരണ നിദ്രയിൽ നിന്ന് മനുഷ്യരെ ഉണർത്തിയതുകൊണ്ടാണ് ദേശവ്യാപകമായി അലൗകിക മാതാജഗതം വീട ക്ഷേത്രങ്ങൾ ദുർഗ അമ്പ കാളി സരസ്വതി എന്നീ വിഭിന്ന നാമങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് എന്നാൽ ഇന്ന് ഭക്തരല്ലാത്തവർക്കും ഭക്തരല്ലാത്തവർക്കും ഈ ദേവിമാരെ സംബന്ധിച്ച മഹത്വങ്ങളുടെ അറിവില്ലാത്തവർക്ക് പോലും മമ്മ പരിചിതയാണ് സത്യുഗത്തിലെ ശ്രീരാധ ശ്രീലക്ഷ്മി ത്രൈതൈകത്തിലെ ശ്രീ സീത തുടങ്ങി രാജരാജേശ്വരി ഈ രാജരാജേശ്വരിമാർ ലക്ഷ്മി സരസ്വതി തുടങ്ങിയ രാജരാജേശ്വരി ദേവിമാരെ വളരെയധികം പൂജിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദുർഗ കാളി അംബ സരസ്വതി എന്നീ സംഗമയുഗീ ജ്ഞാന ജ്ഞാനേശ്വരിമാരുടെ പൂജയ്ക്കുള്ളത്ര ഭക്തജനങ്ങളുടെ തിരക്ക് രാജരാജേശ്വരിമാരുടെ പൂജയിൽ കാണാറില്ല എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലക്ഷ്മി പൂജയേക്കാളും സീതയുടെ പൂജയേക്കാളും ബാബ പറയണേ ശ്രീരാധ ശ്രീലക്ഷ്മി പൂജയേക്കാളും കൂടുതൽ തിരക്ക് ഇതിലാണ് ദുർഗ കാളി അമ്പാ സരസ്വതി ആ ക്ഷേത്രങ്ങളിലാണ് കൂടുതൽ തിരക്ക് എന്താ കാര്യം യുഗത്തിൽ നീ കുറിച്ച് പറയുകയാണ് സംഗം യുഗത്തിൽ പരമാത്മാശ്ബാബയിൽ നിന്ന് ജ്ഞാനാമൃതം ധാരണ ചെയ്ത് മറ്റുള്ളവർക്ക് അത് വിതരണം ചെയ്ത് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ശക്തികൾക്ക് സത്യത്രേതായുഗങ്ങളിൽ രാജരാജേശ്വരി പദവി ലഭിച്ചത് രാജരാജേശ്വരി പദവി പ്രാപ്തിയാണ് പക്ഷേ അതിനുള്ള പുരുഷാർത്ഥം അവരെപ്പോഴാണ് ചെയ്തത് സംഗമയുഗത്തിൽ എഫർട്ട് എടുത്തത് ഈ സമയത്താണ് പുരുഷാർത്ഥം ജ്ഞാനദാന അധാന സേവനം ചെയ്തത് അല്ലെ അനേകാത്മാക്കളെ ഉണർത്തിയത് ഭക്തന്മാർ രാജരാജേശ്വരി ശ്രീലക്ഷ്മിയിൽ നിന്ന് കേവലം ധനത്തിനു വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ ജഗദമ്പയുടെ ധനം ആയുസ് ഭാഗ്യം സന്താനങ്ങൾ എല്ലാം ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അമ്പാ മാതാവ് തന്നെയാണ് ഈ സമ്പൂർണ്ണ സുഖശാന്തിക്കുള്ള സാധനങ്ങളുടെ ഉറവിടം പ്രാപ്തമാക്കിത്തരുന്ന കാമധേനം ഇല്ലറ്റിൻ്റെ ഉറവിടം ഏതാണ് ജ്ഞാനമാണല്ലോ ജ്ഞാനം കിട്ടിയ എല്ലാം കിട്ടാണ് അപ്പം എല്ലാവർക്കും ജ്ഞാനം നൽകുന്ന കാമധേനു എല്ലാവരുടെ എല്ലാ ഇച്ഛകളേയും പൂർത്തീകരിക്കാൻ മമ്മ എന്തു ചെയ്തു ജ്ഞാനമാണ് എല്ലാവർക്കും നൽകിയത് ബാബ നൽകിയ ജ്ഞാനം എന്നാൽ അവരിലൂടെയുള്ള ഈ പ്രാപ്തികൾ അവരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ സ്തുതി പൂജ നടത്തുന്നതിലൂടെയല്ല മറിച്ച സംഗമ യുഗത്തിൽ അവരിലൂടെ പരമാത്മാ ബാബ നൽകുന്ന ജ്ഞാനം കേട്ട് ധാരണ ചെയ്യുന്നതിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ വ്യത്യാസം അതാ പണ്ടമ്മളെന്ത് വിചാരിച്ചു അമ്മേ ദേവീശ്വരണമെന്ന് പറഞ്ഞ് കീർത്തനങ്ങൾ പാടി പക്ഷേ ജ്ഞാനം തന്നിട്ട് ഭഗവാൻ എന്താ പറഞ്ഞത് നിങ്ങൾ കീർത്തനങ്ങൾ പാടിയ പോരാ കീർത്തനങ്ങളിൽ പാടിയതുപോലെ അല്ലെ മഹിമയ്ക്ക് യോഗ്യരായി മാറണം അതിനുവേണ്ടി ജ്ഞാനം ശ്രവിക്കൂ ജ്ഞാനത്തിലൂടെ തങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരും അതുകൊണ്ടാണ് പറയുന്നത് ഈശ്വരീയ ജ്ഞാനമില്ലാതെ ഗതി ലഭിക്കില്ല ജ്ഞാനമില്ലാതെ ഗതി ലഭിക്കില്ല ഈശ്വരീയ ജ്ഞാനമില്ലാതെ മാതാ സരസ്വതി ജ്ഞാനത്തിൻ്റെ ദേവിയാണെന്നും മഹിമയുണ്ട് ഇന്നാണെങ്കിൽ മനുഷ്യർക്ക് സംഗമയുഗീ ജ്ഞാനജ്ഞാനേശ്വരി സത്യത്രേതൈകി രാജരാജേശ്വരി ദേവിമാരുടെയും കർത്തവ്യങ്ങളെയും കാലഭേദങ്ങളെയും കുറിച്ച് അല്പം പോലും അറിയില്ല ജ്ഞാന ജ്ഞാനജ്ഞാനേശ്വരിയും രാജരാജേശ്വരിയും തമ്മിലുള്ള വ്യത്യാസം ആർക്കറിയില്ല അല്ലെ ശ്രീകൃഷ്ണൻ ശ്രീരാധ അല്ലെ ശ്രീലക്ഷ്മി ശ്രീനാരായണൻ രാജരാജേശ്വരിയാണ് അവർ സത്യത്രേതൈകത്തിലുണ്ടായിരുന്നത് ശ്രീരാമൻ ശ്രീ സീത അല്ലേ പക്ഷെ ജ്ഞാനജ്ഞാനേശ്വരിയായിട്ടുള്ള ജന്മം ഏതായിരുന്നു സംഗമ യുഗത്തിലെ ബ്രഹ്മാകുമാർ കുമാരി ജീവിതമാണ് ഭക്തർ എങ്ങനെയാണോ പരമാത്മാ ശിവനെ അമരനാഥൻ സോമനാഥൻ വിശ്വനാഥൻ എന്നീ കർത്തവ്യാനുസൃത നാമങ്ങളാൽ ഓർമ്മിക്കുന്നത് അതേപോലെ ജഗത് ജനനിയായ അമ്മക്ക് അമ്മയ്ക്ക് അമ്പ ദുർഗ കാളി ശീതള സരസ്വതി തുടങ്ങിയ നാമങ്ങൾ നൽകിയിരിക്കുന്നു തൻ്റെ മനസ്സും വാക്കും കർമ്മങ്ങളും ഒരു കോട്ട പോലെ അതായത് മായയ്ക്കടുത്തു വരാൻ പോലും ധൈര്യം ലഭിക്കാത്തത്ര സുശക്തമാക്കിയിട്ടാണ് മമ്മയെ എന്ന് വിളിക്കാൻ കാരണം ദുർഗാ മാതാവായി എന്ത് ചെയ്തു മമ്മ തൻ്റെ സങ്കല്പങ്ങളും വാക്കും കർമ്മവും കോട്ട പോലെ സ്ട്രോങ് ആക്കി ഒരു മായ്ക്കും തന്നെ വന്ന് സ്പർശിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മമ്മ സ്ട്രോങ് ആയിരുന്നു ശക്തിശാലി ആയിരുന്നു അപ്പോൾ നമുക്കും അതുതന്നെയാണാകേണ്ടത് അല്ലേ ദുർഗാ മാതാവിനെ പോലെ ആരാകണം ശക്തി സ്വരൂപണി സങ്കല്പവും ശക്തിശാലിയാകണം വാക്കുകളും കർമ്മങ്ങളും ആസൂരിയ മനുഷ്യർ അവരുടെ മുന്നിൽ നിൽക്കാൻ ലജ്ജിക്കുകയും അഥവാ വന്നവർ തൽക്ഷണം തല കുമ്പിട്ട് നമസ്കരിക്കുകയും ചെയ്തിരുന്നു അബലമാർക്ക് ശക്തി നൽകുന്ന ശിവബാബയിൽ കൂടി യോഗയുക്തയായി അമ്മയ്ക്ക് ശക്തി എവിടുന്നാണ് കിട്ടിയത് ശിവബാബയുമായിട്ടുള്ള യോഗത്തിലൂടെ യോഗയുക്തയായി സിംഹിണി ശക്തി ധാരണ ചെയ്തതിനാലാണ് ഭക്തിയിലെന്താ കാണിക്കുന്ന വാഹനം സിംഹത്തിനുമേൽ സവാരി ചെയ്യുന്നതായി ദേവിമാരെ കാണിച്ചിരിക്കുന്നത് കാളിയുടെ വികരാള രൂപത്തിൽ കാണിച്ചിരിക്കുന്നത് ആസുരീയതയുള്ള മനുഷ്യരിൽ നിന്ന് അസുര സ്വഭാവങ്ങളുള്ള മനുഷ്യരിൽ നിന്ന് അവരുടെ ദുർവികാരങ്ങളെ ബലി ചെയ്യിപ്പിക്കാൻ മമ്മയ്ക്ക് കഴിഞ്ഞു ദുർവികാരങ്ങളെ സമർപ്പണം ചെയ്യിച്ചു എന്നാൽ ഭക്തരുടെ ഭക്തരുടെ ബുദ്ധി കണ്ട് ആശ്ചര്യം തോന്നുന്നു എന്തെന്നാൽ അവരവരിലെ വികാരങ്ങളെ ബലി ചെയ്യുന്നതിന് പകരം ഭക്തിയിൽ എന്താ ചെയ്തേ അവനവൻ്റെ ഉള്ളിൽ കിടക്കുന്ന വികാരങ്ങളെ അല്ലേ ബലി ബലികൊടുത്തില്ല നമ്മൾ അതിനെയാണ് കത്തിച്ച് കളയേണ്ടത് അറുത്ത് കളയേണ്ടതെന്ന് നമുക്ക് മനസ്സിലായില്ല പകരം എന്ത് ചെയ്തു നിരപരാധികളായ ആടുകളെ ബലി കൊടുത്ത് അഹിംസയുടെ സാക്ഷാത്മൂർത്തിയായ അമ്മയെ അഹിംസാ മൂർത്തിയെ അല്ലേ പ്രസന്നമാക്കുന്നതിനുള്ള വ്യർത്ഥവൃത്തികൾ ചെയ്യുന്ന അഹിംസ ചെയ്യുന്നത് പാപം തന്നെയാണ് ദേവിക്ക് മൃഗബലി വേണം നരബലി വേണം എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഒരു കാലം ഉണ്ടായിരുന്നു നരബലി പോലും കൊടുത്തരുന്നത് പിന്നെന്താക്കിയത് മൃഗബലിയാക്കി മാറ്റി പക്ഷേ ഇതത്ര വലിയ പാപമാണ് അഹിംസയുടെ ദേവിയുടെ പേരിൽ ഹിംസ ചെയ്ത് കാണിക്കുക പക്ഷേ മമ്മ യഥാർത്ഥത്തിൽ ചെയ്യിപ്പിച്ചതെന്താണ് അല്ലെ ജ്ഞാനം നൽകിയിട്ട് ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ധ്രുവികാരങ്ങളെ അല്ലേ കഴുത്തിറക്കാനാണ് പഠിപ്പിച്ചത് അസുരസ്വഭാവനിഗ്രഹമാണ് മമ്മ പഠിപ്പിച്ചത് പരമാത്മാശിവയിൽ നിന്ന് ജ്ഞാനം കേട്ട് മമ്മ ആത്മാക്കൾക്ക് ആശ്വാസം നൽകിയ നൽകിയതിനാലാണ് ശീതള സരസ്വതി എന്നും അമ്മയെ വിളിക്കുന്നുണ്ട് ശിവബാബ നൽകിയ ജ്ഞാനം അമ്മ എത്ര പേർക്ക് പറഞ്ഞു കൊടുത്തോ കേൾക്കുന്നവരുടെ എല്ലാവരുടെയും ഹൃദയത്തിന് ആശ്വാസം കിട്ടാൻ തുടങ്ങി ജ്ഞാനം കിട്ടിയതോടെ അതുകൊണ്ട് മമ്മയെ എന്ന് വിളിക്കുന്നു ധർമ്മശോഷണത്തിൻ്റെ സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ദേവതമാരുടെ കാലഘട്ടവും അവരുടെ കർത്തവ്യത്തെക്കുറിച്ചുമുള്ള സത്യജ്ഞാനം വളരെ കാലമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു മാത്രവുമല്ല ഇതിനെക്കുറിച്ചെല്ലാം അസംഖ്യം കെട്ടുകഥകളും പ്രചരിക്കുന്നുണ്ട് പല പുസ്തകങ്ങളിലും അവരെ കളങ്കിതരാക്കുന്ന രീതിയിൽ ഭാരതത്തിൻ്റെ പ്രാചീന സ്വർണിമ സഭ്യതയാകുന്ന തോണിയെ തന്നെ മുക്കിക്കളഞ്ഞിരിക്കുന്നു പല പുസ്തകങ്ങളിൽ സ്വർണിമ സഭ്യതയെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ചിത്രീകരണങ്ങളാണ് സരസ്വതി ബ്രഹ്മാവിൻ്റെ പുത്രിയായിരുന്നു വാസ്തവത്തിൽ ബ്രഹ്മാ ബാബയുടെ ധർമ്മപുത്രിയാണ് അമ്മ ശിവബാബ ബ്രഹ്മ മുഖത്തിലൂടെ ദത്തെടുത്തതാണ് ദത്തപുത്രിയാണ് സരസ്വതിജിയുടെ ജ്ഞാനത്തിൻ്റെയും ദിവ്യഗുണങ്ങളുടെയും ധാരണയിൽ ബ്രഹ്മബാബ അതിപ്രസന്നനായിരുന്നു കാരണം അമ്മ ധാരണയുടെ കാര്യത്തിൽ നമ്പർ വണ്ണായിരുന്നു മാത്രമല്ല മമ്മയുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ബാബ ജ്ഞാനയജ്ഞത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി യജ്ഞ യജ്ഞമാതാവാക്കി നിയുക്തിയാക്കി ഇത്രയും വലിയ ഭഗവത് യജ്ഞത്തിൻ്റെ നടത്തിപ്പ് അല്ലേ സ്ഥാനത്ത് പ്രശാസികയുടെ മുഖ്യപ്രശാസികയുടെ രൂപത്തിൽ മമ്മയെ നിയുക്തിയാക്കി പുതിയ സൃഷ്ടിയുടെ തുടക്കത്തിൽ സ്ഥാപന അഥവാ നവ നിർമ്മാണം ബ്രഹ്മ ബ്രഹ്മാസരസ്വതിമാരിൽ കൂടെ ആയതിനാൽ ഈ സൃഷ്ടി നാടകത്തിൽ പിന്നീട് വരുന്ന എല്ലാ മനുഷ്യാത്മാക്കളുടെയും പൂർവജരായി മമ്മയും ബാബയും അറിയപ്പെടുന്നു ഇക്കാരണത്താൽ ക്രിസ്തു മുസ്ലിം മതവിശ്വാസികൾ പോലും മമ്മ ബാബയാണ് അവരെന്തു ചെയ്തിരിക്കണേ ആദം ഹൗവ അല്ലേ ഏദം ഈവ് ഈ പേരുകളിലെ സൃഷ്ടിയുടെ ആദ്യ മനുഷ്യരായി അംഗീകരിക്കുന്നുണ്ടെങ്കിലും അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചും കർത്തവ്യത്തെക്കുറിച്ചും തികച്ചും അജ്ഞരാണ് ഭാരതവാസികൾ തന്നെ ആ അലൗകിക മാതാപിതാവിനെക്കുറിച്ച് മറന്നുപോയെങ്കിൽ പിന്നെ അന്യധർമ്മത്തിൽപ്പെട്ട വിശ്വാസികളെ എന്തിനു കുറ്റപ്പെടുത്തണം ഇപ്പോൾ സൃഷ്ടിചക്രത്തിൽ വീണ്ടും കലിയുഗത്തിൻ്റെ സമയം സമാഗതമായിരിക്കുകയാണ് മാത്രമല്ല ഈ പഴയ ലോകത്തിൻ്റെ നാശത്തിന് വേണ്ടി അണുവായുധ അണുവായുധങ്ങളും മറ്റും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനായി ശിവബാബ കൃത്യം ഒരു കൽപ്പം മുമ്പ് ചെയ്തതുപോലെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പെന്നതുപോലെ പ്രജാപിത ബ്രഹ്മ മുഖകമലത്തിലൂടെ പുതിയ സൃഷ്ടിയുടെ സ്ഥാപനയ്ക്ക് വേണ്ടി ഭാരതത്തിൽ രുദ്ര ഗീത ജ്ഞാന യജ്ഞം ആരംഭിച്ചിരിക്കുകയാണ് ഈ യജ്ഞത്തിൻ്റെ മറ്റൊരു പേരാണ് പ്രജാപിത ബ്രഹ്മാകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ബ്രഹ്മകുമാരീസ് സരസ്വതിജി പരമാത്മാവിൻ്റെ ഈ യജ്ഞത്തിൽ യജ്ഞമാതാവായി ജഗതമ്പയുടെ കർത്തവ്യം പൂർത്തീകരിച്ച ശേഷം ശരീരോപേക്ഷിച്ചു ബ്രഹ്മകുമാരന്മാരും ബ്രഹ്മകുമാരിമാരുമായ നമ്മളെല്ലാവരും ആ അലൗകിക മാതാവിൻ്റെ മുഖവംശാവലി ജ്ഞാന സന്താനങ്ങളാണ് ആനന്ദ്ദാദാജി നമുക്കെന്താ വ്യക്തമാക്കി തന്നത് എന്തുകൊണ്ടാണ് മമ്മേ മമ്മേ ജഗദമ്പ എന്ന് വിളിക്കാൻ കാരണം കാരണം അമ്മ ജഗത്തിൻ്റെ സേവനം ആരംഭിച്ചു ശിവബാബ നൽകിയ ജ്ഞാനത്തിലൂടെ അല്ലേ ജഗത് മാതാവായി മാറി മുഴുവൻ ഭാരതത്തിലും സേവനത്തിൻ്റെ തുടക്കം അമ്മയാണ് യജ്ഞത്തിലുണ്ടായിരുന്ന സർവ്വദാതിമാർക്കും അല്ലെ മാതൃക മമ്മയായിരുന്നു പിന്നെ അമ്മയെ മാതൃകയാക്കി ജ്ഞാന ഗംഗാ പ്രക ഈ പ്രവാഹം ഭാരതത്തിൽ ഭാരതത്തിലൊഴുക്കി പിന്നെന്ത് ചെയ്തു ഭാരതത്തിൽ നിന്ന് വിദേശത്തിലേക്ക് സേവനങ്ങൾ പോയി അങ്ങനെ മുഴുവൻ വിശ്വത്തിലെ സേവനങ്ങളിലൂടെ ആത്മാക്കളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നു അതുകൊണ്ടാണ് അമ്മയ്ക്കൊപ്പം ഇത്രയും ദേവിമാർക്ക് പൂജ ബാബൻ പറഞ്ഞില്ലേ ഭൈസാബന്താ പറഞ്ഞേ ശിവരാത്രിക്കൊപ്പം നവരാത്രിയും ആഘോഷിക്കുന്നതിൻ്റെ കാരണം അതാണ് ശിവബാബയാണ് ജ്ഞാനം ജ്ഞാനക്കടൽ ബാബയാണ് പക്ഷേ ബാബ നൽകിയ ജ്ഞാനത്തെ ജീവിതത്തിൽ ധാരണ ചെയ്തിട്ട് അത് ഭാരതത്തിലും മുഴുവൻ വിശ്വത്തിലും ഒഴുക്കിയത് ശിവശക്തികളാണ് ആ ശിവശക്തി സേനയുടെ സേനാധിപതിയായിരുന്നു യജ്ഞമാതാവായിരുന്നു അല്ലെ മമ്മ കാരണം ശിവബാബ നമ്മളെല്ലാ ആത്മാക്കൾക്കും മാതാപിതാവാണ് പിന്നെ അടുത്ത മാതാവാണ് ബ്രഹ്മബാബ ശിവബാബ അച്ഛനാണെങ്കിൽ ബ്രഹ്മബാബ അമ്മയാണ് പക്ഷേ ബാബ എപ്പോഴും പറയുമായിരുന്നു ശിവബാബ മുരളിയിൽ ബ്രഹ്മബാബ ശരീരമുണ്ട് പുരുഷനാണ് പക്ഷേ ഈ യജ്ഞകാര്യത്തിൻ്റെ സംരക്ഷണയ്ക്ക് സംരക്ഷണ കാര്യാർത്ഥം മാതാക്കൾക്കും കന്യകമാർക്കും പരിപാലന കൊടുക്കാൻ ഒരു മാതാവിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ബാബ എന്തു ചെയ്തത് മമ്മയെ യജ്ഞമാതാവിൻ്റെ സ്ഥാനത്ത് നിയുക്തിയാക്കി യജ്ഞകാര്യങ്ങളുടെ സംരക്ഷണ ചുമതല മമ്മയ്ക്ക് കൊടുത്ത് കാരണം അത്രത്തോളം യോഗ്യത മമ്മയിൽ ഉണ്ടായിരുന്നു ഓം ശാന്തി എന്ന് നമ്മൾ മമ്മയുടെ എന്തെല്ലാം മഹിമകൾ കേട്ടോ സംഗമയുഗത്തിലെ മമ്മ ചെയ്ത എന്തെല്ലാം കർത്തവ്യങ്ങളാണ് പിന്നീട് മമ്മയ്ക്ക് ഭക്തിമാർഗത്തിൽ ദേവിയെന്നും കാളി മാതാവെന്നും ദുർഗാദേവിയെന്നും ദേവിയെന്നും ജഗതമ്പ എന്നുമുള്ള പല നാമങ്ങളിൽ പൂജിക്കാനും ആരാധിക്കാനും യോഗ്യമായെന്ത് കർത്തവ്യമാണ് അമ്മ സംഗമയുഗത്തിൽ ചെയ്തത്